ഹലോ, എന്താ? വ്യക്തമായിട്ട് കാണുന്നുണ്ടോ ചേട്ടാ? വ്യക്തമായിട്ട് കാണാം, പറഞ്ഞോ. ഞാൻ എത്ര മെസ്സേജ് അയച്ചു വാട്സപ്പില്, കാണത്തണ്ട ഞാൻ വിളിച്ചേ. അതല്ല, ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടത്, ഞാൻ വണ്ടി ഓടിക്കാണ്. മെസ്സേജ് ഇട്ട ഞാൻ എങ്ങനെ റിപ്ലൈ തരും? ആണോ? ഞാൻ ഒന്ന് വണ്ടി ഒതുക്കട്ടെ, ഇനി വല്ല പോലീസും കണ്ടിട്ട് വേണം പെറ്റിയടിക്കാൻ. നിനക്ക് ഒരു മിനിറ്റ്. വണ്ടി ഒതുക്കിക്കോ. വണ്ടി ഒതുക്കി. ഇനി സ്വസ്ഥമായിട്ട് പറ, എന്തെങ്കിലും അർജന്റിനാണോ വിളിച്ചേ? അതെന്താ ചേട്ടാ, അർജന്റ് ഉണ്ടെങ്കിൽ എനിക്ക് ചേട്ടനെ വിളിക്കാൻ പാടുള്ളൂ. അല്ലടി, നീ തല ചൊറിയുന്ന കാര്യം പറയാനും നീ കുളിക്കാത്ത കാര്യം പറയാനൊക്കെ എന്നെ വിളിച്ചോണ്ടിരിക്കും. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്, വർക്കിന് പോവാണ്. സ്നേഹം കൊണ്ടല്ലേ ചേട്ടോ? ഭയങ്കര സ്നേഹമായി പോയി. അതെ, ഒറ്റയ്ക്കാണല്ലോ അല്ലേ? വേറെ പെമ്പിള്ളേരെ ആരും ഇല്ലല്ലേ അല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ല, നീ അപ്പുറത്തെ സ്റ്റോപ്പിൽ മാമന്റെ മോള് കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരി കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരും ഇങ്ങനെ കയറ്റി കയറ്റിക്കൊണ്ട് പോവാ അങ്ങോട്ട്. ഓഹോ, അപ്പൊ ഇത്രയും നാളെ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നുല്ലേ? ഇടി കണ്ടാലും ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. ഇപ്പൊ ഇനി എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ നോക്കണോ? ഇതേ കണ്ടാ 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 ഒറ്റയ്ക്കാടി. സ്നേഹം ഉണ്ടല്ലേ ചേട്ടാ? സ്നേഹം ഇങ്ങനെ സ്നേഹിക്കല്ലേ? അതെ. ബാഗിലേതാ ബാഗ്? ഏത് ബാഗ്? ക്യാമറ കറക്കിയപ്പോ കണ്ട ബാഗ്. സത്യം പറ, ആരെ കൂടെ? എനിക്കറിയണം, പറയുന്നു. എന്റെ ബാഗാ കുഞ്ഞത്? നമ്മടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര നാളായി? അത് ഒരു മാസം. ഒരു മാസം? ഈ ഒരു മാസത്തിന് മുമ്പ് ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നു. അപ്പൊ അതിനു മുമ്പ് വാങ്ങിയ ബാഗ. അപ്പൊ അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മള് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ പണ്ട് കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. നീ ശരിക്കും ഇങ്ങനെയാണോ നീ അഭിനയിക്കുന്നതാണോ? എന്നോട് അഭിനയിക്കേണ്ട കാര്യം എന്താ? ഇത് സിനിമ ഒന്നും അല്ലല്ലോ, ജീവിതമല്ലേ. അല്ല ചേട്ടാ, അഭിനയിക്കുന്നല്ല. പിന്നല്ലാണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞോയി? എനിക്ക് പണ്ടാരത്തിനും ഒഴിവാക്കാറുണ്ട്. ആരാ ചേട്ടാ പണ്ടാരം ഒഴിവാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട്? നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കല്യാണം നടക്കാൻ ഇത്ര താമസം എന്താന്ന് ആലോചിക്കായിരുന്നു. കല്യാണം കഴിയായിരുന്നു നല്ലതായിരുന്നല്ലോ. നിന്റെ ഈ വീർപ്പ് മുട്ടലും സ്നേഹമൊക്കെ അല്ല, ഈ സ്നേഹമൊക്കെ എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ചോണ്ടിരുന്ന. ചേട്ടനല്ലേലും ഭാഗ്യവാനല്ലേ? അല്ല, എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അതെല്ലാം ഞാൻ പറഞ്ഞത് എനിക്ക് അവിടെ പോകണം, ഫോട്ടോഗ്രാഫർ ആണ് അന്നൊക്കെ അറിയാലോ. അവിടെ എനിക്ക് അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്താലേ ഉള്ളൂ, ഞമ്ഞമ്മനുള്ളത് കിട്ടുള്ളൂ. ചുമ്മാ ഇങ്ങനെ വഴി നിർത്തി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതും മെസ്സേജ് അയക്കാത്ത കാണുമ്പോ ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ എനിക്ക് ശല്യമാകുന്നുണ്ട്, ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഓഹോ, അപ്പൊ ഞാൻ ശല്യമല്ലേ? നീ ശല്യമാവുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നീ എന്നെ വിളിക്കുമ്പോ ഞാൻ നിനക്ക് ശല്യമാവുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് എന്ത് ശല്യം? ഇല്ല ഇല്ല അല്ലേ. ഞാൻ എന്നാ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ, മാപ്പ് ഓൺ ആക്കിട്ട്. എന്നാലേ എനിക്ക് അവിടെ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ കുറച്ച് പിള്ളേരെ നിപ്പുണ്ട്, അല്ലെങ്കിൽ അവര് വേറെ ആരെങ്കിലും വിളിച്ച് ഫോട്ടോ എടുപ്പിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കൂലി പോലും തരികല്ല. ഫോട്ടോ എന്നാ അങ്ങോട്ട്. ആ എന്നാ വിളിച്ചോ ചേട്ടാ. ആ എന്നാ അതായിരിക്കും നല്ലത്, ഞാൻ വൈകിട്ട് റൂമിൽ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ശരി. ഞാൻ മെസ്സേജ് അയക്കാൻ കാത്തിരിക്കുകയായിരിക്കും. അയച്ചേക്ക. കറങ്ങി നിൽക്കുന്ന നെറ്റും തീർന്ന. ഞാൻ ഇന്ന് യൂസ് ചെയ്തില്ലല്ലോ നെറ്റ്, അതിനുമ്പ് തീർന്ന. ഫ്ലൈറ്റ് ഓണാക്കി നോക്കാം, നെറ്റ്വർക്ക് പ്രോബ്ലമായിരിക്കും. ാണ് ചാർജ് ചെയ്യല വൈഫൈ വീട്ടോടെ അഹങ്കാരം. ഇനിയിപ്പൊ നെറ്റ് കയറാത്തോണ്ട് ഞാൻ ഇനി വല്ല തിരക്കായിരിക്കുന്ന ഓർത്ത് ഇനി ചങ്കുപൊട്ടിച്ചാകുമോ എന്തോ തങ്കം. അല്ല എവിടെയാടാ നീ? അല്ല നീ എനിക്ക് 100 രൂപയ്ക്ക് ചാർജ് ചെയ്തരോ, നെറ്റ് തീർന്നു തോന്നുന്നു. മെസ്സേജ് എന്ന് വെച്ചിട്ട് പോകുന്നില്ല, ഞാൻ യൂസ് ഒന്നും ചെയ്യുന്നില്ല. സർവർ ഡൗൺ ആണോ? ഇൻസ്റ്റാ ഫേസ്ബുക്ക് വാട്സാപ്പ് ഒക്കെയാ? ഒന്നിലും അപ്പൊ മെസ്സേജ് പോകത്തില്ലേ? വരുത്തില്ല. അടിപൊളി. വെൽ, എന്നാ താങ്ക് യു വിളിയാ ഈ വിലപ്പെട്ട വിവരം തന്നതിന്.
ഞാൻ വിളിക്കാം. ഇന്ന് സമാധാനത്തോടെ കിടന്നിറങ്ങ. ഇങ്ങനെ ഒരു സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബന്ധം തുടരുന്നതുകൊണ്ട് താല്പര്യമുള്ള ശക്തമായിട്ടൊരു തീരുമാനം എടുക്കണം. എന്നാൽ ഇന്ന് സുഖമായിട്ട് കിടന്നിറങ്ങാല്ലോ. ഗൂഗിൾ പേ ആരുടെ കാശ് അയച്ചത്? ഹായ്, ഗൂഗിൾ പേയിലും ഹായോ കുഞ്ഞേ.